നമസ്കാരം. ട്രൂ ടി വിയുടെ കാണാപ്പുറങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ കഥയുമായും ചരിത്രപരമായും ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് രാമസേതു പാലം. ശ്രീലങ്കയിലെ മന്നാർ ദ്വീപിനും ഇന്ത്യയിലെ രാമേശ്വരത്തിനുമിടയിലാണ് രാമസേതു പാലം നിലനിൽക്കുന്നത്. 50 കിലോമീറ്റർ നീളമുണ്ട് ഈ പാലത്തിന്. ഇന്ത്യക്ക് പുറത്ത് ആഡംസ് ബ്രിഡ്ജ് എന്ന പേരിൽ ഈ പാലം അറിയപ്പെടുന്നു. കടലിലെ ജലപ്രവാഹം കാരണം പവിഴപ്പുറ്റുകളിൽ മണൽ നിക്ഷേപിക്കപ്പെട്ട് ഉണ്ടായിട്ടുള്ള തിട്ടയാണ് ഇത്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പോകാനായി നിർമ്മിച്ചതാണ് ഈ പാലമെന്നും 1840 ഉണ്ടായ കൊടുങ്കാറ്റിന് മുൻപ് വരെ ഇത് കടലിന് മുകളിൽ കാണാമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. കടലിനുള്ളിലെ അമിത ജലപ്രവാഹത്തിൽ പവിഴപ്പുറ്റുകളിൽ മണൽ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട തിട്ടയാണിതെന്ന് ശാസ്ത്രം പറയുമ്പോഴും തർക്കങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. മതങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിലേക്ക് വരെ വഴിവെക്കുന്ന രാമസേതു അഥവാ ആഡംസ് ബ്രിഡ്ജിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. രാമസേതുവുമായി സംബന്ധിച്ച് ഏറെക്കാലമായി ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തിട്ട മണൽ നിക്ഷേപിക്കപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണെങ്കിലും അതിനു മുകളിലുള്ള ചുണ്ണാമ്പ് കല്ലുകൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളതല്ല. 7000 വർഷത്തെ പഴക്കമാണ് ഈ കല്ലുകൾക്ക് ഉള്ളത്. എന്നാൽ 4000 വർഷത്തെ പഴക്കം മാത്രമേ മണൽത്തിട്ടയ്ക്കുള്ളൂ എന്നാണ് കണ്ടെത്തൽ. ത്രേതായുഗത്തിലാണ് ഈ പാലം നിർമ്മിച്ചത് എന്നാണ് മറ്റൊരു വിശ്വാസം. സീതാദേവിയെ രാവണന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ശ്രീരാമനും ലക്ഷ്മണനും ശ്രീലങ്കയിലേക്ക് പോകുന്നതിനായി ഹനുമാന്റെ സഹായത്തോട് നിർമ്മിച്ച പാലമാണ് രാമസേതു എന്നാണ് വിശ്വാസികളുടെ വിശ്വാസം. രാമായണത്തിൽ സേതുബന്ധനം എന്ന അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. കൂടാതെ ഭൂമിയിൽ വീണ ആദം ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുവാൻ വേണ്ടി ഈ പാലം ഉപയോഗിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. സേതു സമുദ്രം പദ്ധതിയിലൂടെയാണ് ഈ പാലം കൂടുതൽ ജനശ്രദ്ധ നേടാൻ തുടങ്ങിയത്. ആഡംസ് ബ്രിഡ്ജിലും പാക് കടലിടുക്കിലുമായി നിർമ്മിക്കപ്പെടുന്ന 2 കനാലുകൾ സേതു സമുദ്രം പദ്ധതിയിൽ ഉൾപ്പെടുന്നവയാണ്. പണ്ട് കാലത്ത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാലമായി ഇതിനെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1840 ഉണ്ടായ കൊടുങ്കാറ്റിന് മുന്നേ വരെ ഇത് കടലിന് മുകളിൽ കാണാമായിരുന്നു അത്രേ. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ചാനലിൽ വന്ന ചർച്ചയിൽ രാമസേതു മനുഷ്യനിർമ്മിതമാണെന്ന് അവർ തെളിയിക്കുകയുമുണ്ടായി. ചുണ്ണാമ്പ് കല്ലുകളും പവിഴപ്പുറ്റുകളാലും നിറഞ്ഞിരിക്കുന്ന ഈ പാലം മനുഷ്യൻ തന്നെ നിർമ്മിച്ചതാണത്രേ. ചാനലിന്റെ വിശദീകരണങ്ങൾക്കനുസരിച്ച് ഏകദേശം 7000 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചിട്ടുള്ളതാണത്രേ ഈ പാലം. പാലമുണ്ടായതിന് ശേഷമാണ് പവിഴപ്പുറ്റുകളും മൺകൂനകളും അതിന്റെ വശങ്ങളിൽ കാണപ്പെടാൻ തുടങ്ങിയത്. ഇതിന് ഏകദേശം 4000 വർഷം പഴക്കമാണ് പറയുന്നത്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിലെ പാക് കടലിടുക്കിൽ കപ്പൽ കനാൽ നിർമ്മിക്കുവാനുള്ള പദ്ധതിയാണ് സേതു സമുദ്രം പദ്ധതി. ഇന്ത്യൻ ഉപദ്വീപിനെ ചുറ്റിയുള്ള ജലപാത കൂടുതൽ സുഗമമാക്കുന്ന ഈ പദ്ധതി നിലവിൽ വന്നാൽ ഇപ്പോൾ ശ്രീലങ്കയെ ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്ന കപ്പലുകൾക്ക് 650 കിലോമീറ്ററോളം 380 നോട്ടിക്കൽ മൈൽ ദൂരവും 30 മണിക്കൂറോളം സമയവും ലാഭിക്കുവാൻ കഴിയും. ആഡംസ് ബ്രിഡ്ജിലും പാക് കടലിടുക്കിലുമായി നിർമ്മിക്കപ്പെടുന്ന 2 കനാലുകൾ സേതു സമുദ്രം പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.